ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. പക്ഷേ ഒരു കാര്യം നമുക്ക് ലഭിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതെന്താ കാര്യം? സ്നേഹമാണ്? അല്ല. എപ്പോഴാണോ നമ്മൾ അൺകണ്ടീഷണലായി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്, സ്നേഹം താനെ നമ്മുടെ അരിയിലേക്ക് ഒഴുകിയെത്തും. നമ്മളെല്ലാവർക്കും അൺകണ്ടീഷണലായി നിസ്വാർത്ഥമായി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ഈ ഭൂമിയിൽ എല്ലാവരും സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ. സ്നേഹം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു ജീവിതമാണ് നമ്മുടേതെന്ന് നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് സ്നേഹം കിട്ടാത്ത ഒന്നല്ല. ഇനി എന്താണ്? വിശ്വാസമാണോ? അല്ല. എപ്പോഴാണോ നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നത്, അവരഥവാ എന്തെങ്കിലും തെറ്റായി നമ്മൾ നേരെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരതിന് മാറ്റും. നമ്മുടെ വിശ്വാസം തകർക്കാൻ മറ്റൊരാൾ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് വിശ്വാസവും നമുക്ക് ലഭിക്കും. ഇനി സഹയോഗമാണോ? ഒരിക്കലുമല്ല. നമ്മൾ അങ്ങോട്ട് സഹയോഗം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അറിയാതെ ചിലപ്പോൾ നമ്മൾ ആർക്ക് സഹയോഗം കൊടുത്തോ അവരായിരിക്കില്ല നമുക്ക് സഹയോഗം തരുന്നത്. പക്ഷേ സഹയോഗം അഥവാ സഹായം നമുക്ക് തീർച്ചയായും സമയത്ത് ലഭിച്ചിരിക്കും. പിന്നെന്താണ് നമുക്ക് ലഭിക്കാത്തൊരു സംഗതി? നിങ്ങൾ ആലോചിച്ച് നോക്കി, ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് തെറ്റുണ്ട്, എൻ്റെ കുറവുകളുണ്ട് എന്ന് നമ്മൾ മാനിക്കാൻ തയ്യാറാവാറുണ്ടോ? ഇല്ല. നമ്മൾക്ക് ലഭിക്കാത്തൊന്നതാണ് എൻ്റെ കുറവിതാണ്, എൻ്റെ തെറ്റിതാണ് എന്ന് അധികം ആളുകളുടെ മനസ്സും മാനിക്കാറില്ല. അഥവാ ആരെങ്കിലും നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്നെങ്ങാനും നമ്മളോട് പറഞ്ഞാലോ നമുക്കത് താങ്ങാനാവില്ല. നമ്മളെന്ത് ചെയ്യും? ഞാൻ ശരിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ അഥവാ ചെയ്ത് കാണിക്കാൻ വേണ്ടിയായിരിക്കും പിന്നെയുള്ള നമ്മുടെ ഓരോ സങ്കല്പവും കർമ്മവും വാക്കും ഒക്കെ തന്നെ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ലഭിക്കാതെ പോകുന്ന ഒരേ ഒരു കാര്യം എൻ്റെ തെറ്റുകൾ എന്താണ് എന്നുള്ളതാണ്. ആർക്കാണോ സ്വന്തം തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അത് അല്പം ദുഷ്കരമാണ്, അല്പം പ്രയാസേറിയതാണ്. കാരണം നമ്മൾ എല്ലാവരുടെ തെറ്റുകളും കണ്ടെത്താറുണ്ട്, പക്ഷേ എൻ്റെ തെറ്റുകൾ ഒരിക്കലും കണ്ടെത്താറില്ല. നമ്മൾ മിസ്റ്റർ പെർഫെക്റ്റാണ് അല്ലെങ്കിൽ മിസ് പെർഫെക്റ്റാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം പെർഫെക്റ്റാണ്, പക്ഷേ തെറ്റുകളുണ്ടെന്നുള്ള സത്യമാണ്. ആ തെറ്റിനെ എന്ന് എൻ്റെ ഹൃദയം സ്വീകരിക്കുന്നു, അതോടെ നമുക്ക് നമ്മളെ തിരുത്താനുള്ള ഒരു വലിയ അവസരം നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടുകയാണ്. എന്ന് ആ വേദനയെ ഞാൻ സ്വീകരിക്കുന്നു, അതോടെ ജീവിതയാത്രയിലെ വലിയ വലിയ വേദനകൾ നമുക്ക് ഇല്ലാതാകും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്ത കാര്യം അതാണ് നമ്മുടെ തെറ്റുകൾ. ആ തെറ്റുകളെ കണ്ടെത്താനുള്ള സാഹസികത അത് നമുക്ക് നേടിയേ പറ്റൂ. അതിലൂടെ ജീവിതത്തിൽ വേദനകളെ ഇല്ലാതാക്കാൻ സാധിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതയാത്രയിൽ സ്വന്തം തെറ്റുകളെ കണ്ട് മനസ്സിലാക്കി തിരുത്താനുള്ള വലിയൊരു സാഹസികത ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടട്ടെ. ജീവിതം സുഖപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓം ശാന്തി.